തൃപ്പൂണിത്തുറയിൽ അനധികൃത പടക്ക സംഭരണശാലയിൽ പൊട്ടിത്തെറി. ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാട്. അപകടം: ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കം ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ പടക്ക സംഭരണ കേന്ദ്രത്തിന് അനുമതിയില്ലെന്ന് സ്ഥിരീകരിച്ച ജില്ലാ കളക്ടർ. വയനാട്ടിലെ ആളക്കൊല്ലി മോഴയാനയെ വളഞ്ഞ് ദൗത്യ സംഘം മയക്കുവെടി വയ്ക്കാൻ ശ്രമം തുടങ്ങി. ആനയെ കണ്ടെത്തിയത് മണ്ണുണ്ടി വനമേഖലയിൽ. വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി വ്യാഴാഴ്ച ചർച്ച നടത്തും. അജീഷിന്റെ മരണത്തിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷ നേതാവ്. ഖത്തറിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയം. തടവിൽ കഴിഞ്ഞിരുന്ന 8 മുൻ ഇന്ത്യൻ നാവികരെയും സ്വതന്ത്രരാക്കി. മോചനം: വധശിക്ഷയിൽ ഇളവ് നൽകിയതിന് പിന്നാലെ 7 പേരും നാട്ടിൽ മടങ്ങിയെത്തി. മോചിതരായവരിൽ മലയാളിയും. ഖത്തർ അമീറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം. മാസപ്പടിക്കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് SFIO. രേഖകൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതിയിൽ വാദം. ഒരു തെളിവും ഇല്ലാതെയാണ് അന്വേഷണമെന്ന് KSIDC. അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. രാഷ്ട്രീയ അജണ്ടയെന്ന് ആവർത്തിച്ച് CPM. വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനം പുനഃപരിശോധിക്കാൻ CPM. വിഷയം PB വിടാൻ സംസ്ഥാന നേതൃത്വത്തിൽ ധാരണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യും. CPM എന്ന് പറയുന്ന പാർട്ടി വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള നിലപാടുകളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് പ്രഖ്യാപിച്ചിട്ടില്ല. ചർച്ച നടത്തട്ടെ. CPM തീരുമാനം CPIയുടെ വിയോജിപ്പ് കൂടി പരിഗണിച്ച്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ K.ബാബുവിന് തിരിച്ചടി. വിജയം ചോദ്യം ചെയ്ത് M.സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീംകോടതി. ഹൈക്കോടതി ഉത്തരവിനെതിരായ ബാബുവിന്റെ അപ്പീൽ തള്ളി. റേഷൻ കടകളിൽ മോദി ചിത്രവും സെൽഫി പോയിന്റുകളും വേണമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി സംസ്ഥാന സർക്കാർ. നടപ്പാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പിണറായി. തൃപ്പൂണിത്തുറയെ നടുക്കി സ്ഫോടനം. എറണാകുളം തൃപ്പൂണിത്തുറയിലെ ജനവാസ കേന്ദ്രത്തിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം. തൃപ്പൂണിത്തുറ ചൂരക്കാട് പുതിയകാവിൽ വടക്കുംപുറം കരയോഗത്തിന്റെ പടക്ക സംഭരണശാലയിലാണ് ഉഗ്ര സ്ഫോടനമുണ്ടായത്. 16 പേർക്ക് പരിക്കേറ്റു. ആൾപ്പാർപ്പുള്ള മേഖലയിൽ നിയമപരമായ യാതൊരു അനുമതിയുമില്ലാതെയാണ് പടക്കശാല പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരാവസ്ഥയിലാണ്. സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. പ്രകമ്പനം 1.5 കിലോമീറ്റർ ദൂരം വരെ എത്തി. ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കം ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായ സ്ഥലത്തു നിന്നും അഖില നന്ദകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷ നൽകാതെ, ജില്ലാ ഫയർഫോഴ്സിന്റെ അനുമതിയില്ലാതെ ജനവാസ മേഖലയ്ക്കുള്ളിൽ ഒരു പടക്ക സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. അത് വലിയൊരു അപകടത്തിലേക്കും വരുത്തിവെച്ചിരുന്നു. ഇത് വരുത്തിവെച്ച അപകടം എന്ന് പറഞ്ഞാൽ അതിശോക്തിയുമല്ല. നമുക്ക് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. ഇടതുഭാഗത്തായി ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് സംസ്ഥാന പാതയുള്ളത്. വൈക്കത്തേക്കുള്ള വഴിയാണ്, തൃപ്പൂണിത്തുറ വൈക്കം സംസ്ഥാന പാതയാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു ഇടറോഡിലൂടെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് എത്തേണ്ടത്. ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട്. പുതിയകാവ് ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അവിടെ തെക്കും ഭാഗത്തിനും വടക്കും ഭാഗത്തിനും രണ്ട് കരകളിലായി വളരെ കേമമായിട്ടുള്ള ഉത്സവം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരികയായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഈ വടക്കും ഭാഗം കരയോഗത്തിന്റെ കരിമരുന്ന് പ്രയോഗം നടക്കേണ്ടിയിരുന്നത്. അതിനായാണ് ഇവരുടെ കരയോഗത്തിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഈ ഒരു കെട്ടിടത്തിലേക്ക്, അതിന് തൊട്ടുമാറിയുള്ള ഒരു വളപ്പിലേക്ക് ഈ ഒരു കരിമരുന്ന് കൊണ്ട് എത്തിച്ചിരുന്നത്. ഏകദേശം 10 മണിക്ക് ശേഷമാണ് ഒരു വെള്ള ടെമ്പോ ട്രാവലറിൽ പാലക്കാട് നിന്ന് വലിയ രീതിയിൽ കരിമരുന്ന് വസ്തുക്കൾ ഇവിടേക്ക് ഈ റോഡിലൂടെ ഇപ്പോൾ ടെമ്പോ ട്രാവലർ കടന്നു വന്നതും വലതുവശത്ത് മാറി പാർക്ക് ചെയ്തതും അങ്ങനെ കരിമരുന്ന് അവിടെ നിന്ന് ഈ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന വീടുകളിലേക്കാണ് ആദ്യം വലിയ പ്രഹരശേഷിയിൽ ഈ ഒരു കരിമരുന്നുകൾ പൊട്ടിത്തെറിച്ചത്. പിന്നീട് 300 മീറ്റർ മാറിയുള്ള വീടുകളിലേക്കടക്കം ഇതിന്റെ പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ പ്രദേശം നമുക്കറിയാം ഒരു ചെറിയ ഇടറോഡാണ്. ഇതിന് തൊട്ട് ഇടതു വലതു മാറിയിട്ടുള്ള ഒരു പ്രദേശങ്ങളിൽ വീടുകളുണ്ട്. ജനസാന്ദ്രത കൂടിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ 300 മീറ്ററോളം പരിസരത്തേക്ക് ഇതിന്റെ വ്യാപ്തി, ഉഗ്ര സ്ഫോടനത്തിന്റെ വ്യാപ്തി എത്തി എന്ന് പറയുമ്പോൾ
കാണുമ്പോൾ എത്രമാത്രം ഒരു വലിയ സ്ഫോടനമാണ് ഇവിടെ നടന്നത് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ഈ തകർന്നു കിടക്കുന്ന ഭാഗത്താണ് ഇവിടെ കെട്ടിടം ഉണ്ടായിരുന്നത്. കരയോഗത്തിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടം വർഷങ്ങളായി അവർ ചെയ്തു വന്നിരുന്ന രീതിയാണ്. പല സ്ഥലത്തു നിന്ന് കരിമരുന്നുകളോടെ കൊണ്ട് ഇറക്കി സൂക്ഷിക്കും. അന്ന് വൈകുന്നേരത്തോടെ കരിമരുന്ന് പൊട്ടിച്ച വലിയ ആഘോഷത്തിലേക്ക് പോകുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഈ സാധനം ഇറക്കുന്നിടയാണ് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ആ ഒരു ടെമ്പോ ട്രാവലറിലാണ് സാധനം കൊണ്ട് ഇറക്കിയത്. അവിടെ വെച്ചാണ് കരിമരുന്ന് പൊട്ടിത്തെറിച്ചതും ഈ രീതിയിൽ ചുറ്റുപാടുമുള്ള നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ ഒരു 10 വീടുകളുടെ മേൽക്കൂരയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് 20 വീടുകളുടെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വീടിനുള്ളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ ചില്ല് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അവർ മുഖത്തേക്ക് ജനൽപ്പാളികൾ അടക്കം വന്ന് വീണതിനെ തുടർന്നാണ് വലിയ അപകടം ഉണ്ടായത്. എന്നാൽ നമുക്ക് ഈ ഒരു പരിസരത്തിന് പ്രത്യേകത വെച്ചിട്ട് ഒരിക്കലും ഈ ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകുന്ന ഒരു പ്രത്യേകതയുള്ള സ്ഥലമല്ല. ജനസാന്ദ്രത കൂടിയ മേഖലയാണ്. വളരെ ചെറിയൊരു ഇടറോഡിലൂടെയാണ് ഈ വാഹനങ്ങൾ വരേണ്ടതും അങ്ങനെ ഇത് വരുത്തി വെച്ച അപകടം എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയുമല്ല. ശരി, അഖില നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വൻ പൊട്ടിത്തെറിയുടെ ആഘാതത്തിലാണ് തൃപ്പൂണിത്തുറയിലുള്ള ആളുകളും അര കിലോമീറ്ററോളം ദൂരത്തേക്കാണ് സ്ഫോടനത്തിന്റെ വലിയൊരു പ്രകമ്പനം എത്തിയത്. നിരവധി വീടുകൾ തകർന്നു. തകർന്ന വീടുകളിൽ ഒന്നിൽ നിന്നും പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. സ്ഫോടനത്തിൽ 50 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഒരു വീട്ടിലാണ്. അവരുടെ ബാത്റൂമാണിത്. ഈ ബാത്റൂമിന്റെ വാതിലടക്കം ഇതേ അവസ്ഥയിലാണ്. നടുകെ പിളർന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല നിരവധി വീടുകൾക്ക് പരിക്കുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് കെട്ടിട അതുപോലെ തന്നെ ഓടുകൾ, സൺഷെയ്ഡുകൾ, ഗ്രില്ലുകൾ, മതില്, ഗേറ്റ് ഉൾപ്പെടെ എല്ലാം തകർന്നിട്ടുണ്ട്. ഒരു ഭൂമികുലുക്കത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് പലർക്കും അനുഭവപ്പെട്ടത്. നിരവധി ആളുകൾ ഈ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ജനൽച്ചില്ലുകൾ പൊട്ടി അവരുടെ ദേഹത്തേക്ക് വീഴുകയും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും ഒക്കെ ചെയ്താണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായ പരിക്കില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണുള്ളത്. പക്ഷേ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വാതിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന, വീടിൻ്റെ 2 പോലും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും പരിസരവാസികൾക്കൊക്കെ വലിയ ആശങ്കയും അതുപോലെ തന്നെ ഭയവും ഉണ്ടായിട്ടുണ്ട്. അവർ വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ വീടുകളൊക്കെ ഇനി എങ്ങനെ താമസയോഗ്യമാക്കുമെന്നാണ് പലരും ചോദിക്കുന്നത്. പലരും ബാങ്ക് ലോണൊക്കെ ഉൾപ്പെടെ വായ്പയും കടമൊക്കെ എടുത്ത് പണിത വീടുകളാണ്. വലിയ തോതിലുള്ള പ്രയാസവും ദുരിതവുമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. തൃപ്പൂണിത്തുറ വടക്കേ ഭാഗം കരയോഗം ഭാരവാഹികൾക്കെതിരെ നാട്ടുകാർ പടക്കം സൂക്ഷിക്കുന്നത് രഹസ്യമാക്കി വെച്ചെന്നും കുറച്ചു വർഷങ്ങളായി ഒന്നും പറയാറില്ല എന്നുമാണ് സമീപവാസികൾ വിമർശിക്കുന്നത്. ഞങ്ങൾക്ക് ഒറ്റാൾക്ക് ഇത് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമുക്കറിയുന്നത് ടെമ്പററി ആണെന്നുള്ളതാണ്. ഇത് ആരോടും പറഞ്ഞിട്ടോ ആരെയും പെർമിഷൻ മേടിച്ചിട്ടോ ഒന്നുമല്ല. ഈ ചുറ്റുള്ള ആൾക്കാർക്ക് ആർക്കും പെർമിഷൻ മേടിച്ചായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചുറ്റുള്ള വീട്ടുകാരിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ 100 200 പെടുന്നവരും വർഷങ്ങളായി പണ്ടുകാലം മുതൽക്കേ അവരിവിടെയാണ്. അന്നൊക്കെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മരുന്ന് ഇടിക്കല് മുതൽക്കേ ഇവിടെയാ പറഞ്ഞു ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇതെങ്കിലും ഇവരെ എല്ലാ വീടുകാരോടും വന്ന് പറയും ഞങ്ങൾ ഇങ്ങനെ പോലെ ചെയ്യുവാണ്, അപ്പൊ നിങ്ങൾ ആരും തീയൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ എല്ലാം പറയും. ഇപ്പൊ വർഷങ്ങളായിട്ട് ഇവരാരോടൊന്നും പറയില്ല. ഇവരോടൊന്നും പറയുന്നില്ല കരയോഗക്കാർക്ക്. ഞങ്ങളും കരയോഗത്തിലെ അംഗങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞാൽ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അനുമതിയില്ലാതെയാണ് വെടിമരുന്ന് ഇറക്കിയത് എന്നാണ് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞത്. സംഭരണത്തിന് അപേക്ഷ പോലും തന്നിട്ടില്ലായിരുന്നുവെന്നും കളക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പടക്ക ശേഖരം അതാണ് തീപിടിച്ചിട്ടുള്ളത്. അവിടെ പരിസരത്തുള്ള വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, വിഷ്ണു എന്ന ഒരു വ്യക്തി. പിന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കാര്യം, നമുക്ക് വേറെ പെർമിഷൻ വേണ്ടി അവർ അപ്ലൈ ചെയ്തിട്ടില്ല. സോ നമുക്കത് എന്താണെന്ന് അന്വേഷിക്കേണ്ടി വരും. എക്സ്പ്ലോസീവ് റൂൾസ് പ്രകാരം അവർ ഫോം അപ്ലൈ ചെയ്ത് പെർമിഷൻ എടുക്കേണ്ടതായിരുന്നു. സ്റ്റോറിങ്ങും ഫയർ വർക്സും എല്ലാത്തിനും കളക്ടറുടെ പെർമിഷൻ വേണം. ഉഗ്രസ്ഫോടനത്തിൽ 16 പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 4 കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ സുഖമായി വരുന്നുവെന്ന് തന്നെ വിചാരിക്കുന്നു. എന്താണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അപ്പോൾ 2 കൂടുതൽ പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 18 സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിൽ
പരിക്കേറ്റതായി നമുക്ക് ഡി എംഒ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരം. ഒരു ഏഴോളം ആളുകൾ സ്വകാര്യ ആശുപത്രിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 പേർ ഇതുവരെ പല സ്ഥലങ്ങളിലായി ചികിത്സ നേടിയിട്ടുണ്ട്. 2 പേരാണ് ഇപ്പോൾ പ്രധാനമായും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് ഡി എംഒ അറിയിച്ചിട്ടുള്ളത്. മറ്റ് 2 പേർ എറണാകുളം ജനറൽ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. മൊത്തത്തിൽ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഷിയാസ്, 25 പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി. അതിൽ 18 പേർ സർക്കാർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു. 7 പേർ സ്വകാര്യ ആശുപത്രികളായി ചികിത്സയിലുണ്ട്. ഒരാൾ മരിച്ചു. ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു മരിച്ചു എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് അധികൃതർ അറിയിച്ചത്. എന്തായാലും ഏറെ ഞെട്ടലിലാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ. രാവിലെ മുതൽ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. പലരും അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടും മറ്റും ഇവിടെ ഓടിയെത്തി. ആംബുലൻസുകൾ പല ഭാഗങ്ങളിലായി മാറുന്നുണ്ടായിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി എത്തിയ നാട്ടുകാരും യുവാക്കളും ഒക്കെ ഏറെയാണ്. എന്തായാലും ആ ഞെട്ടലിൽ നിന്ന് ഇനിയും വിട്ടുമാറാൻ പ്രദേശവാസികൾക്ക് കഴിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് അപകടസ്ഥലത്ത് നിന്നും പലരും ഇപ്പോഴും ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിയാസ്. ശരി, നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് SFIO ഹൈക്കോടതിയെ അറിയിച്ചു. രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുമുണ്ട്. അന്വേഷണത്തെ എതിർത്ത KSIDC നിലപാടിനെ കോടതി എതിർത്തു. എക്സാലോജി കരാറിൽ CMRLനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, ആദ്യം KSIDCയുടെ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് കോടതിയിൽ പോയപ്പോഴും കോടതി സമാന നിലപാട് തന്നെയാണല്ലോ സ്വീകരിച്ചത്. അത്തരത്തിന്റെ അന്വേഷണം തുടരട്ടെ എന്നുള്ളത് തന്നെയാണോ ഇന്നും ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട്? അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കോടതി തയ്യാറല്ല. ഏതെങ്കിലും വിധത്തിലുള്ള നിയമവിരുദ്ധമായിട്ടാണോ ഇത് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയത് എന്ന് പരിശോധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. നിങ്ങൾ എന്തിനാണ് അന്വേഷണം തടയാൻ ശ്രമിക്കുന്നതെന്ന് കോടതി ഇന്ന് വീണ്ടും ആരായുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് KSIDC അറിയിച്ചിരിക്കുന്നത് ഈ CMRലും വീണയുടെ കമ്പനിയും തമ്മിൽ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായി എന്നറിഞ്ഞ ഘട്ടത്തിൽ തങ്ങൾ CMRLനോട് വിശദീകരണം തേടിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ വിശദീകരണത്തിന്റെ പകർപ്പ് ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടു. അതിന് KSIDC മറുപടി നൽകിയത് തങ്ങൾ വിശദീകരണം ചോദിച്ചുവെങ്കിലും CMRL മറുപടി നൽകിയില്ല. എങ്കിൽ ഈ നൽകിയ വിശദീകരണ കൊടുപ്പിന്റെ അതിന്റെ പകർപ്പ് ഹാജരാക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. 2 ആഴ്ചത്തെ സമയം വേണമെന്ന് KSIDCക്ക് വേണ്ടി ഹാജരായ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ഈ ഹർജികൾ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ കോടതി പൊതുവിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, എന്തിനാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട സംശയവും ചോദ്യവും. ശരി, ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മാസപ്പടിക്കേസിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഉടൻ തന്നെ പരിഗണിക്കും. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിക്കൊണ്ടുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. SFIOക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് ഹാജരാക്കും. മാസപ്പിടിക്കേസിലെ SFIO അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് ആവർത്തിച്ച് CPM. ഷോൺ ജോർജ് BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഈ കേസ് കോടതിയിൽ എത്തിയത്. എല്ലാത്തിനും പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ട്. മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാനാണ് നീക്കം. രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നും MB ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സോളജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ BJP ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഷോൺ ജോർജും PC ജോർജും ഡൽഹിയിൽ വെച്ച് BJPയിൽ ചേരുകയാണ്. അന്ന് വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. രണ്ടും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിൽ BJPയിൽ ചേർന്ന ഉടൻ തന്നെ അന്വേഷണം നടത്തുക എന്ന രീതി വ്യക്തമാക്കുന്നത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാണ്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്നത്. വയനാട്ടിലെ കൊലയാളി ആനയെ ദൗത്യസംഘം വളഞ്ഞു. ഇന്നലത്തെ സ്ഥലത്ത് തന്നെയാണ് ആന ഇന്നുമുള്ളത്. രാവിലെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സാഹചര്യം അനുകൂലമായാൽ ഉടൻ മയക്കുപിടി വെക്കും. ഏറുമാടത്തിൽ നിന്ന് മയക്കുപിടി വെക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. സന്ദീപ് തോമസിലേക്ക്. സന്ദീപ്, 3-ാമത്തെ ദിവസമാണ് ഈ ഒരു ദൗത്യം മുന്നോട്ട് പോകുന്നത്. ദൗത്യത്തിൽ കൃത്യമായ പുരോഗതി ഉണ്ടെന്ന് വനംവകുപ്പ് അറിയിക്കുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്?
ഷിഹാസ്, അല്പം മുൻപ് വടക്കൻ മേഖല സി സി എഫ് ഇതിന്റെ പുരോഗതി സംബന്ധിച്ച് അനൌദ്യോഗികമായി മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഏറെക്കുറെ 2 മണിയോടുകൂടി ഇതിന്റെ ഒരു പ്രോഗ്രസ് അറിയിക്കാൻ കഴിയുമെന്ന് സി സി എഫ് പറയുന്നു. അതിൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നത്, അതായത് സി സി എഫ് മയക്കുവെടി ഇതിനോടകം വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയില്ല, പക്ഷെ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് പറയുന്നു. ആ പുരോഗതി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ കാരണം, ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഏറെക്കുറെ 9-10 മണിക്കൂർ ശ്രമിച്ചിട്ടും ആ ദൗത്യത്തിൽ കാര്യമായൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഈ മോഴയാന, ബേലൂർ മക്കന എന്ന ഒരാളുടെ ജീവനെടുത്ത ഒട്ടേറെ പരിഭ്രാന്തി സൃഷ്ടിച്ച ആ മോഴയാന വയനാട് വന്യജീവി സങ്കേതത്തിലെ കാട്ടിനുള്ളിലേക്ക് കൂടുതൽ പോകുകയായിരുന്നു. പക്ഷേ ഇന്ന് കുങ്കിയാനകളുമായി രാവിലെ തന്നെ കൃത്യമായി എത്തി, മാത്രമല്ല ഏറുമാടങ്ങളിൽ നിന്നും മരത്തിൻ്റെ മുകളിൽ നിന്നും ഒക്കെ തന്നെ നിരീക്ഷിച്ചും മയക്കുവെടി വയ്ക്കാനുള്ള വലിയ സന്നാഹങ്ങളും മറ്റും ഒരുക്കിയിരുന്നു. എങ്കിലും ഇത് വന്യജീവി സങ്കേതമാണ്, പ്രശ്നം സൃഷ്ടിച്ചത് ജനവാസ കേന്ദ്രത്തിലാണെങ്കിലും ആന തിരികെ കാട്ടിൽ കയറിയപ്പോൾ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഉള്ളത്. പൊന്തക്കാടുകൾ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശം, അതുകൊണ്ട് ആനയെ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി മയക്കുവെടി വയ്ക്കാൻ, എന്നുവെച്ചാൽ കൃത്യമായി ഒരു വിസിബിലിറ്റിയുള്ള കാഴ്ചയുള്ള സ്ഥലത്തേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ PT7 PM2 അരിക്കൊമ്പൻ ഏറ്റവും ഒടുവിൽ തണ്ണീർക്കൊമ്പൻ്റെ വരെ ദൗത്യത്തിൽ കണ്ടതിനേക്കാൾ ഏറെ സങ്കീർണമായി ഇത് മാറുന്നതും ഈ വന്യജീവി സങ്കേതത്തിലെ ഇടതൂർന്ന കാടുകളായതുകൊണ്ട് തന്നെയാണ്. മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് അടക്കം അതിൻ്റെ മറ്റ് ഫോളോ അപ്പ് എല്ലാം പൂർത്തിയാക്കി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാനന്തവാടി മൈസൂർ പാതയിലെ ആനപ്പാറ വളവിലാണ്. ഇവിടെ നിന്ന് ഏറെക്കുറെ 1.5-2 കിലോമീറ്റർ മാറി കാട്ടിനുള്ളിലാണ് ആനയുടെ പൊസിഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. പരിസരത്തൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. ഏതായാലും അങ്ങനെ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു മണിക്കൂറിനകം തന്നെ 3 മണിയോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിനായിട്ടുള്ള JCB മറ്റ് സന്നാഹങ്ങളൊക്കെ റെഡിയാകുന്നു. മുത്തങ്ങയിലാകട്ടെ, ഈ ആനയെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടും കാര്യങ്ങളും എല്ലാം റെഡിയാകുന്നു. ആ അർത്ഥത്തിൽ വനംവകുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് പ്രതിഷേധവും ശക്തിപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം DF ഓഫീസിലേക്ക് നടന്നു, രാവിലെ BJPയുടെ പ്രതിഷേധം നടന്നു, നിയമസഭയിലടക്കം പ്രതിഷേധം വരുന്നു. 3 മണിക്ക് VD സതീശൻ കഴിഞ്ഞ ദിവസം മരിച്ച അജിയുടെ വീട്ടിലെത്തുന്നു. ആ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം, മറുഭാഗത്ത് ഈ ആനയെ പിടികൂടാൻ ക്യാമ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം പുരോഗമിക്കുകയാണ്. ശരി, സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടതിൽ 1st സർക്കാരാണെന്ന് പ്രതിപക്ഷം. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് ഉത്തരവാദിയെന്ന പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ആനയെ ആദ്യം കണ്ടെത്തുന്നതിൽ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായെന്നും വയനാട്ടിലെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമങ്ങളുണ്ടായിയെന്നും വനംമന്ത്രി AK ശശീന്ദ്രൻ ആരോപിച്ചു. സർക്കാരിന്റെ അലംഭാവമാണ് അജീഷിന്റെ മരണത്തിന് കാരണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷത്തിന്റെ വിമർശനം. ആനയെ കണ്ടെത്താൻ വൈകി, അന്തർസംസ്ഥാന ഏകോപനം ഇല്ലാതെ പോയി. അജീഷിന്റെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വയനാട്ടിൽ ജനം ഭീതിയിലാണെന്നും പ്രതിപക്ഷം. ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വനമന്ത്രി സമ്മതിച്ചു. അന്തർസംസ്ഥാന നിരീക്ഷണം ശക്തിപ്പെടുത്തും, പ്രതിഷേധം മറ്റൊരു തരത്തിൽ കൊണ്ടുപോകാൻ ശ്രമമുണ്ടായെന്നും വനമന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടറെ തടഞ്ഞു വെക്കുമെന്നും പോലീസിനെ തടഞ്ഞു വെക്കുമെന്നും മന്ത്രി വന്നാൽ മന്ത്രിയെ തടഞ്ഞു വെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ കൂടുതൽ കരുതലോടുകൂടിയ ശ്രമമാണ് നടത്തത്. അത്തരം എക്സ്ട്രീമായ നിലപാടിലേക്ക് നമ്മൾ ആളുകളെ വികാരപരമായ പശ്ചാത്തലത്തിൽ എത്തിക്കുന്നത് വയനാടിന് ആത്യന്തികമായി ദോഷം ചെയ്യും എന്ന കാര്യം കൂടി. നഷ്ടപരിഹാരം സർക്കാരിന്റെ ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കർണാടക സർക്കാർ പൂർണ്ണമായും സഹകരിച്ചിട്ടും സർക്കാർ ആനയെ കണ്ടെത്താൻ വളരെ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതിയെന്ന്. സാർ, അത് തന്നെയാണ്, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിരിക്കുന്നു. വയനാട് സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിശ്ചയിച്ചതോടെ പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങി. വനപാലക സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടെയാണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തി. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ധോണി ഫാമിന് സമീപമുള്ള വീടിനടുത്ത് വരെ ഒറ്റക്കൊമ്പൻ കാട്ടാനയെത്തി. വാഴക്കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് ആനയെത്തിയത്. അരമണിക്കൂറിന് ശേഷം ആന തിരികെ കാട്ടിലേക്ക് പോയി. ഖത്തറിൽ തടവിലായ 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു. മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കമുള്ള 7 പേർ പുലർച്ചെ ദില്ലിയിലെത്തി. ഖത്തർ അമീറാണ് ഇവരെ വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകിയത്. മോചനത്തിനായി ഇടപെട്ടതിന് പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് നാവികർ പറഞ്ഞു. Let us get into this mode, let this feeling sink in. Wapas India pahunch gaye hum safe and sound, aur definitely honorable prime minister Shri Modi ko dhanyawad karna chahenge ki unke personal intervention se ye possible hua. ഇന്ന് പുലർച്ചെ 2:30 8 മുൻ നാവികരെ ഖത്തർ മോചിപ്പിച്ചു എന്ന വിവരം വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. ഖത്തർ അമീറിന്റെയും സർക്കാരിന്റെയും തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും ഇന്ത്യ വ്യക്തമാക്കി.
നാവികർ പുലർച്ചെ 5:30 ദില്ലിയിലെത്തി. പ്രധാനമന്ത്രിക്കും ഖത്തർമീറിനുമിടയിലെ ബന്ധം മോചനത്തിന് സഹായിച്ചു എന്ന് നാവികർ പറഞ്ഞു. 2022 ഖത്തറിലെ അൽ ദോഹ്ര കമ്പനിയിലെ ജീവനക്കാരായിരുന്ന മുൻ നാവികരെ അറസ്റ്റ് ചെയ്തത്. നാവികരെ തടവിലാക്കാനുള്ള കാരണം ഖത്തർ വെളിപ്പെടുത്തിയിട്ടില്ല. 8 പേർക്കും വധശിക്ഷ നൽകാൻ ഒക്ടോബറിലെ ഖത്തർ കോടതി എടുത്ത തീരുമാനം ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു. വിധിക്കെതിരെ അപ്പീൽ നൽകാൻ നാവികരെ വിദേശകാര്യ മന്ത്രാലയം സഹായിച്ചു. 12 December UAE-യിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി സംസാരിച്ചിരുന്നു. ഇതിനുശേഷം വധശിക്ഷ റദ്ദാക്കിയ ഖത്തർ മേൽക്കോടതി നാവികർക്ക് 3 മുതൽ 25 വർഷം വരെ തടവാണ് നൽകിയത്. 2 മാസത്തിന് ശേഷം തടവ് പോലും ഒഴിവാക്കി. എല്ലാവരുടെയും മോചനം സാധ്യമാക്കിയത് ഇന്ത്യയ്ക്ക് വലിയ നയതന്ത്ര വിജയമായി മാറുകയാണ്. മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്നതിന് തെളിവെന്ന് BJP പ്രതികരിച്ചു. പ്രധാനമന്ത്രി നാളെ UAE-യിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഖത്തർ ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന ബജറ്റ് നിർദ്ദേശം പുനഃപരിശോധിക്കാൻ CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് PB ചർച്ച ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ തുടർ നടപടികളുണ്ടാകൂ. വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ വേണ്ടത് തുറന്ന ചർച്ചയാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ബജറ്റ് നിർദ്ദേശത്തെ പൂർണ്ണമായും ന്യായീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമാറ്റം. വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ മൂലധനത്തിനും വാതിലുകൾ മലർക്കെ തുറന്നിടുന്നതായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ്. കാലങ്ങളായി തുടർന്നു വന്ന ഇടതു നയത്തിൽ പൊടുന്നനെയുണ്ടായ മാറ്റം എന്തു പറഞ്ഞ് ന്യായീകരിക്കുമെന്ന ചർച്ച CPMനകത്ത്. വേണ്ടത്ര ചർച്ചയോ കൂടിയാലോചനയോ ഇല്ലാതെയാണെന്ന വിമർശനം CPI. CPI നേതൃയോഗങ്ങളിൽ ഉയർന്ന വിമർശനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് MV ഗോവിന്ദന്റെ വിശദീകരണം. UGC അടക്കം നിർദ്ദേശിക്കുന്ന കാര്യമാണ്. സ്വകാര്യ മേഖലയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന കാര്യത്തിലാണ് ചർച്ച വേണ്ടതെന്നും ഇക്കാര്യത്തിൽ പാർട്ടി നയമാകണമെന്നില്ല സർക്കാർ നിലപാടെന്നുമാണ് വാദം. വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വിൽ എക്സാമിൻ എന്ന് പറഞ്ഞു വെച്ചത് എല്ലാവരുമായിട്ടുള്ള തുറന്ന ചർച്ച വേണം എന്ന് തന്നെയാണ്. നടപ്പിലാക്കുന്നതല്ല പറഞ്ഞിട്ടുള്ളത്, പരിശോധിക്കാനാണ്. ആ പരിശോധന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട്, ആ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള നിലപാടുകളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇന്നും അംഗീകരിച്ചില്ല, അന്നും അംഗീകരിച്ചില്ല. ഞങ്ങളുടെ നിലപാടല്ല ഇവിടെ നടപ്പിലാക്കുന്നതെന്നും പ്രത്യേകം എഴുതിക്കോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നയംമാറ്റത്തിൽ തിരക്കിട്ടൊരു തുടർച്ച എന്തായാലും CPM ഉദ്ദേശിക്കുന്നില്ല. PB യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. എന്തുതന്നെയായാലും എല്ലാം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇടവേള ന്യൂസ് അറ്റ് 1 തുടരുന്നു. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ K. ബാബു MLA തിരിച്ചടി. സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കിയ കോടതി കേരള ഹൈക്കോടതിയിലെ നടപടികൾ തുടരാമെന്ന് വ്യക്തമാക്കി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് UDF സ്ഥാനാർത്ഥിയായിരുന്ന K. ബാബു പ്രചാരണം നടത്തിയെന്നാണ് M. സുരാജ് നൽകിയിരുന്ന തെരഞ്ഞെടുപ്പ് കേസ്. ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന് കാട്ടിയുള്ള സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധിച്ചു. എന്നാൽ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ന്യൂനതകളുണ്ടെന്നും നിലനിൽക്കുന്നതല്ലെന്നുമായിരുന്നു K. ബാബുവിന്റെ വാദം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയിൽ അപ്പീലെത്തിയത്. എന്നാൽ ബാബു ഉന്നയിക്കുന്ന വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുന്നതല്ലെന്ന് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതിയിലെ വാദങ്ങളിലെ ന്യൂനതകൾ K. ബാബുവിന്റെ അഭിഭാഷകൻ ഉയർത്തിയെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല. തുടർന്ന് ഹർജി തള്ളുകയാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ഇതോടെ തൽക്കാലം നീട്ടിവച്ചിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസിലെ നടപടികൾ തുടരാം. ഹിന്ദു വോട്ടർമാരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകർഷിച്ച് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന അഴിമതി നടത്തിയെന്നാണ് ബാബുവിനെതിരായ ഹർജിയിൽ സ്വരാജ് ഉന്നയിക്കുന്നത്. 1000 വോട്ടുകൾക്ക് താഴെയായിരുന്നു K. ബാബുവിൻ്റെ വിജയം. കേസിൽ സ്വരാജിനായി അഭിഭാഷകരായ PV ദിനേഷ്, PS സുധീർ എന്നിവരും K. ബാബുവിനായി അഭിഭാഷകൻ റോമി ചാക്കോയും ഹാജരായി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. റേഷൻ കടകളിൽ മോദിയുടെ ചിത്രം പതിക്കില്ല, നിർദ്ദേശം നടപ്പാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും, ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇതറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും. ഗവർണർ നയപ്രഖ്യാപനം വായിക്കാൻ വിസമ്മതിച്ചതോടെ തമിഴ്നാട് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ഗവർണറെ സഭയിലിരുത്തി സ്പീക്കർ നയപ്രഖ്യാപനം വായിച്ചു. കേന്ദ്ര സർക്കാരിനെ സ്പീക്കർ വിമർശിച്ചതിൽ ക്ഷുഭിതനായി ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ തമിഴ്തായ് വാഴ്ത്തുമെന്ന തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനം തുടക്കത്തിൽ ആലപിക്കുകയും ഏറ്റവും ഒടുവിൽ ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നതാണ് കീഴ്വഴക്കം. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയപ്പോൾ തിരുക്കുറളിലെ വരികളടങ്ങുന്ന ആദ്യ ഭാഗം വായിച്ചതിനു ശേഷം നാടകീയമായി ഗവർണർ തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണുണ്ടായത്. ദേശീയഗാനം തുടക്കത്തിൽ ആലപിക്കണമെന്ന നിർദ്ദേശം മറികടന്നതിലെ നീരസം വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളോട് യോജിക്കാൻ കഴിയാത്തതിനാൽ വായിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. This address has numerous passages with which I convincingly disagree on factual and moral grounds. I lending my voice to them would constitute constitutional travesty. Hence, with respect to the House, I conclude my address with this House a productive and healthy discussion for the good of the people. Valga Tamil Nadu, Valga Bharatam. Governor irunnathinu pinnale ezhunnetta speaker ഗവർണറെ വേദിയിലിരുത്തി നയപ്രഖ്യാപനം തമിഴിൽ വായിച്ചു. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിലേക്ക് കടന്നപ്പോൾ ഗവർണർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ദേശീയഗാനമുണ്ട് എന്ന് പറഞ്ഞിട്ടും നിന്നില്ല. ദേശീയ ഗാനത്തെ അപമാനിച്ച ഗവർണർ ആർ എൻ രവി രാജിവെക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടുന്നു. എന്തായാലും രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള കേട്ടുകേൾവിയില്ലാത്ത നാടകീയ സംഭവങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിൽ അരങ്ങേറിയത്. റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ധനവകുപ്പിനെതിരെ നിയമസഭയിൽ വിമർശനവുമായി സിപിഐ അംഗങ്ങൾ. എംഎൽഎമാരുടെ അവകാശങ്ങൾ ധനവകുപ്പ് കവർന്നെടുക്കുന്നുവെന്ന് ചിറ്റയം ഗോപകുമാർ. സപ്ലൈകോയ്ക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് പി എസ് സുബാൽ. താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ പ്രഖ്യാപിച്ച ദില്ലി ട്രാക്ടർ മാർച്ച് നാളെയാണ്. സമരം തുടങ്ങാനിരിക്കെ പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ അതിർത്തിയിലേക്ക് യാത്ര തുടങ്ങി. ദില്ലി ഹരിയാന അതിർത്തിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് മാർച്ച് നടക്കാനിരിക്കുന്നത്. കർഷക സമരത്തെ നേരിടാൻ ദില്ലിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ സമരത്തിന് കർണാടകയിലെയും കേരളത്തിലെയും കർഷകരെ മധ്യപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകിട്ട് കർഷകരുമായി വീണ്ടും മന്ത്രിമാർ ചർച്ച നടത്തും.